പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വചനോപാസന എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഈശോയെ ഫരിസേയരും സദുക്കായരും മാറി മാറി പരീക്ഷിക്കുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. 22-ാം അധ്യായം. ഇവിടെ ഇന്ന് നമ്മൾ ഇന്ന് കാണുന്നത് ഈശോ തിരിച്ച് അവരോടൊരു ചോദ്യം ചോദിക്കുന്നതാണ്. ഈശോയോട് ചോദിച്ച ചോദ്യത്തിനൊക്കെ ഈശോ വളരെ കൃത്യമായിട്ട് മറുപടിയൊക്കെ പറഞ്ഞു. മറുപടി പറഞ്ഞത് കേട്ട് ഉത്തരം മുട്ടി ചോദ്യകർത്താക്കളൊക്കെ തിരിച്ചുപോയി. കേട്ട ആൾക്കാരിലൊക്കെ ഈശോയുടെ ഉത്തരത്തിൽ വിസ്മയിച്ചു, സന്തോഷിച്ചു. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇവർ ചോദിച്ചപ്പോൾ ഇനി ഈശോ പറയുകയാണ്, ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഈശോ ചോദിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മുടെ ആദ്യത്തെ വചനഭാഗം. ഫരിസ്തീർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശോ അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? മിശിഹായെക്കുറിച്ച് എന്ത് വിചാരിക്കൂ എന്നുള്ളൊരു ഒരു പൊതു ചോദ്യം. അവൻ ആരുടെ പുത്രനാണ്? മിശിഹ ആരുടെ പുത്രനാണ് എന്നാണ് ഈശോ ചോദിക്കുന്നത്. മിശിഹ ആരുടെ പുത്രനാണ് അവർക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട, മിശിഹ ആരുടെ പുത്രനാണെന്ന് പറയാനായിട്ട്. അവർ സന്തോഷമായിട്ട് പറയും, ഈ ഇത്രമാത്രം നിസ്സാര ചോദ്യമൊക്കെയാണ് നീനോട് ചോദിക്കുന്നത്, ദാവീദിൻ്റെ പുത്രൻ. അവർക്ക് ഉത്തരം പറയാനായിട്ട് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം മിശിഹായെക്കുറിച്ചുള്ള പരമ്പരാഗതമായിട്ടുള്ള ചിന്ത അതാണ്. അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും ഏത് കൊച്ചുകുഞ്ഞോട് പോലും ചോദിച്ചാൽ പറയും മിശിഹ ദാവീദിൻ്റെ പുത്രനാണ്, വരാനിരിക്കുന്ന രക്ഷകൻ അല്ല, വരാനിരിക്കുന്ന മിശിഹ ഒരു ദാവീദിൻ്റെ പുത്രനായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവർ ഉള്ളിൽ ഊറിച്ചിരിച്ചുകൊണ്ടായിരിക്കും ഈശ്വരന്മാരോട് പറയുന്നത്, ദാവീദിൻ്റെ എന്നവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനെ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ദാവീദിൻ്റെ പുത്രനാണ് മിശിഹ, ഓക്കെ ശരി. അപ്പോൾ ഈശോ പറയണം, അങ്ങനെയാണെങ്കിൽ ദാവീദ് സങ്കീർത്തനം കഴിഞ്ഞിരിക്കുന്ന ദാവീദാണല്ലോ. ആ ദാവീദിൻ്റെ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന 110-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ദാവീദ് എഴുതിയിരിക്കുന്നത്? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാകുക. അങ്ങനൊരു സങ്കീർത്തനം ദാവീദ് എഴുതുന്നത്, 110-ാം സങ്കീർത്തനം. ഈ 110-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത, ഈശോയോട് ഉദ്ധരിക്കുന്ന 110-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത, പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഭാഗമാണിതെന്നുള്ളതാണ്. ഈ 110-ാം സങ്കീർത്തനം നമ്മൾ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലുമൊക്കെ പലതവണ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഈ 110-ാം സങ്കീർത്തനമാണ്. 37 തവണ ഈ സങ്കീർത്തനം ഒന്നിലും നേരിട്ട് ഉദ്ധരിക്കപ്പെടുകയോ അല്ലെ അതേക്കുറിച്ച് അത് പരാമർശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഈശോ ഇവിടെ അത് ചോദിക്കുകയാണ്. അപ്പോൾ ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, കർത്താവ് എൻ്റെ കർത്താവിനെ അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കൾ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയുള്ളൂ, നീ എൻ്റെ വലത് ഭാഗത്ത് പുഷ്ടനാവുക. കർത്താവ് എൻ്റെ കർത്താവിനോട്, കർത്താവ് എന്ന് പറയുന്നത് ആദ്യത്തെ പറഞ്ഞ കർത്താവ് ദൈവം, കർത്താവ് എൻ്റെ കർത്താവിനോട്, എൻ്റെ കർത്താവ് എന്ന് പറയുന്നത് മിശിഹ. അപ്പോൾ ദൈവം മിശിഹായോട് ഇപ്രകാരം പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ നിൻ്റെ ശത്രുക്കൾ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയുള്ളൂ. എന്താ അതിൻ്റെ പ്രശ്നം? എന്താ ഈശോ പറയുകയാണ്, ദാവീദ് അവനെ, അതായത് മിശിഹായെ, കർത്താവെ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവനവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ?
അപ്പോൾ ദാവീദ് ഇപ്പോൾ ഇവിടെ മിശിഹായി വിളിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവെന്നാണ്. അതായത് കർത്താവ് എൻ്റെ കർത്താവിനെ അരുളിച്ചെയ്തു, അതായത് ദൈവം മിശിഹായുടെ അരുളിച്ചെയ്തു എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മിശിഹായെ ദാവീദ് വിളിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവെന്നാണ്. ദാവീദ് തൻ്റെ മകനെ എങ്ങനെയാണ് കർത്താവെന്ന് വിളിക്കുന്നത്? ദാവീദിൻ്റെ പുത്രനാണല്ലോ മിശിഹ, മിശിഹായെ ദാവീദിൻ്റെ പുത്രനായിട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും പറയുന്നത്. അപ്പം മിശിഹ ദാവീദിൻ്റെ പുത്രനാണെങ്കിൽ, ദാവീദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ വംശാവലിയിൽ ജനിക്കുന്ന ഒരു രാജാവാണെങ്കിൽ, ആ രാജാവിനെ എന്തിനാണ് ദാവീദ് എൻ്റെ കർത്താവെന്ന് വിളിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം ദാവീദിൻ്റെ പുത്രനാണ്, ആ രീതിയിൽ ദാവീദിനേക്കാൾ താഴ്ന്നയാളാണ്. അപ്പോൾ അതിൻ്റെ ഔചിത്യം എന്താണെന്നാണ് ഈശോ ചോദിക്കുന്നത്. ഇത് നിസ്സാരൊരു ചോദ്യമല്ല. ഇവർക്ക് ഏറ്റവും അറിയാവുന്നത് മിശിഹായെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണ്, പ്രവചനങ്ങളൊക്കെയാണ്. മിശിഹായെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പഴയ നിയമ ജനത ഈശോയുടെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പഠിച്ചിരുന്നത്, കാരണം അവർ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്ന ജനതയാണ്. അപ്പോൾ മിശിഹായെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും അവർ പഠിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഈശോ ജനിക്കുമ്പോൾ തന്നെ ഹെറോദസ് വിളിച്ച് ചോദിക്കും ഇവരോട്, മിശിഹ എവിടെ ജനിക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവർ കൃത്യമായിട്ട് പറഞ്ഞു ബെത്ലഹേമിൽ, അതിൻ്റെ കൃത്യം സൈറ്റേഷനൊക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ അതുപോലെ മിശിഹായെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവിടെ ഈശോ മിശിഹായെക്കുറിച്ചുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇവരെ ഏറ്റവും അധികം പഠിച്ചിരിക്കുന്ന, ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. ഈശോനെ കൊടുക്കാനായിട്ട് അവർ എന്തെല്ലാം തരത്തിൽ കഷ്ടപ്പെട്ട് അവർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈശോ അവർക്ക് അറിയാമല്ലാത്തൊരു ഭാഗത്തെക്കുറിച്ചല്ല, അവർ ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള അറിയാവുന്നതായിട്ടുള്ളൊരു ഭാഗത്തെക്കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. അവർക്കൊരു ഒരു വാക്കുപോലും ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. അതോടുകൂടി അവർ ഈശോയോടുള്ള ചോദ്യം അവസാനിപ്പിച്ചു. ഇതുപോലുള്ള ചോദ്യമാണ് ഈശോ എന്ന് വന്നെങ്കിൽ പിന്നെ നിക്കിക്കളിയില്ല എന്ന് കണ്ടിട്ട് പിന്നെ അവർ ചോദ്യം ചോദിക്കാനായിട്ട് വന്നിട്ടില്ല. ഇനി എന്താണ് ഇതിന് ഈശോയുടെ ഉത്തരം? എന്താണ്, എന്തുകൊണ്ടാണ് ദാവീദ് മിശിഹായെ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുന്നത്? മിശിഹായെ ദാവീദ് എൻ്റെ കർത്താവ് എന്ന് വിളിച്ചുവെങ്കിൽ അതിനർത്ഥം മിശിഹ ദാവീദിനേക്കാൾ വലിയ ആളാണെന്നുള്ളതാണ്. ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുന്നവനാണ്, ദാവീദിൻ്റെ ഇളയവനാണ്, ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുന്ന രാജാവണൊക്കെ ശരിയാണ്. പക്ഷേ മിശിഹ അതിനേക്കാൾ വ്യത്യസ്തനായ ഒരാളാണ്, അതിനേക്കാൾ വലിയൊരാളാണ്. എന്ന് വെച്ചാൽ എന്താ, മിശിഹ ദൈവപുത്രനാണെന്നാണ് എൻ്റെ അർത്ഥം. അതൊരിക്കലും യഹൂദർ അങ്ങനെ വിചാരിച്ചിരുന്നില്ല. ഈശോ ദൈവപുത്രനാണ്, ഈശോ മിശിഹായാണെന്ന് അവകാശപ്പെടുമ്പോൾ വെറൊരു മിശിഹായായിട്ട് മാത്രമല്ല ഈശോ വരിക, ഈശോ ദൈവപുത്രനായ മിശിഹായാണ്. യഹൂദന്മാർ വിചാരിച്ചിരുന്നത്, മിശിഹായെക്കുറിച്ച് വിചാരിച്ചിരുന്ന അവനൊരു രാജാവാണെന്നാണ്. പ്രധാനമായിട്ടും അവൻ ശക്തനായ ഒരു രാജാവ്, ഇസ്രായേലിൻ്റെ അടിമത്തെല്ലാം അവസാനിപ്പിച്ച് ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്ന രാജാവ്, അങ്ങനെ ഒരു രാജാവായിട്ട് മാത്രമാണ് മിശിഹായെ യഹൂദർ കണ്ടിരുന്നത്. പക്ഷേ ഈശോ പറയുകയാണ്, നിങ്ങളുടെ പഴയ നിയമം നിങ്ങൾ വായിച്ചു നോക്കുക, മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വായിച്ചു നോക്കുക, അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും മിശിഹ ഒരു രാജാവ് മാത്രമല്ല, ഒരു രാജാവിനേക്കാൾ വലിയവനാണവൻ. ദാവീദ് തന്നെയും, മഹാനായ ദാവീദ് തന്നെയും എൻ്റെ കർത്താവേ എന്ന് വിളിക്കത്തക്ക വിധത്തിൽ, ദൈവത്തോടൊപ്പം ചേർത്ത് നിർത്തി കർത്താവേ എന്ന് വിളിക്കത്തക്ക രീതിയിൽ വലിയവനാണ് മിശിഹായെങ്കിൽ അവൻ ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ് എന്നാണ് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുക. മിശിഹായെ ദൈവത്തിനൊപ്പം ചേർത്താണ് ദാവീദ് വിളിക്കുക, കർത്താവ് എൻ്റെ കർത്താവിനോട്. രണ്ടുപേരെയും ഒരേ വാക്കുപയോഗിച്ചാണ് ദാവീദ് വിശേഷിപ്പിക്കുക. ദൈവത്തെ കർത്താവ് എന്ന് വിളിക്കുന്നു, മിശിഹായും കർത്താവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ഒരേ സ്ഥാനം, രണ്ടുപേരും ദൈവമാണ് എന്ന് അതിലൂടെ വ്യക്തമല്ലേ എന്ന് ഈശോയോട് ചോദിക്കുകയാണ്. അവരൊരിക്കലും ഇങ്ങനൊരു വ്യാഖ്യാനം പ്രതീക്ഷിച്ചിട്ടില്ല. അവർക്ക് ഏറ്റവും അറിയാവുന്ന ടെക്സ്റ്റിൻ്റെ വ്യാഖ്യാനം പോലും അവർക്ക് മനസ്സിലായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈശോ ഇതിലൂടെ വ്യക്തമാക്കുന്നത് മിശിഹ വെറും ഒരു രാജാവ് മാത്രമല്ല, മിശിഹ ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ്. അത് ഈശോയിൽ സാർത്ഥകമായിരിക്കുന്നു. ഈശോ ദൈവപുത്രനായ മിശിഹായാണ്. അവരുടെ തിയോളജി അവരെ അന്ധരാക്കിക്കളഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തെ, മിശിഹായെക്കുറിച്ചുള്ള അവരുടെ തിയോളജി, അവരുടെ ദൈവശാസ്ത്രം, അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ അവരെ അന്ധരാക്കിക്കളഞ്ഞു. യഥാർത്ഥ മിശിഹായെ സ്വീകരിക്കാനായിട്ട് അത് പ്രതിബന്ധമായി മാറി എന്നുള്ളതാണ്. അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ദൈവശാസ്ത്രവും, മിശിഹായെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മിശിഹായെക്കുറിച്ചുള്ള ദൈവശാസ്ത്രവും മിശിഹായെ സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളും നമ്മുടെ നിലപാടുകളോട് കാർക്കശ്യം പുലർത്തുമ്പോൾ ഈ നിലപാടുകളൊക്കെ എത്രമാത്രം ദൈവത്തിന് പ്രീതികരമാണ്, ദൈവത്തിന് ചേർന്നതാണ് എന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നമ്മുടെ നിലപാടുകളെയും നമ്മുടെ തിയോളജികളെയും ഒക്കെ ഒരു ഒരു സംശയത്തോടുകൂടെയും വീക്ഷിക്കാനും ഒരു തുറവിയോടുകൂടെ മറ്റ് വീക്ഷണങ്ങളും മറ്റു നിലപാടുകളും സ്വീകരിക്കാനും ഈ വചനഭാഗം നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോ ഇതോടുകൂടി സംശയങ്ങൾക്ക്, അവർ ചോദിച്ച സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുകയും ഈശോയുടെ ചോദ്യം ചോദിച്ച് അവർ ഉത്തരം മുട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ
അവിടെ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും ഈശോവിന് പ്രതീക്ഷിക്കാത്തതുപോലുള്ള ഒരു കുറേ വചനങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈശോ ജനക്കൂട്ടത്തോടും ശിഷ്യന്മാർ അരളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അതിനാൽ അവർ നിങ്ങളുടെ പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്, കാരണം അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ മോശ നിയമജ്ഞരും ഫരിസേയരും ഇവരൊക്കെയാണ് ഈശോയോട് ചോദ്യം ചോദിക്കാൻ വന്ന ആൾക്കാർ. അവർക്ക് ആരുടെ കസേരയിലിരിക്കുന്നത്? മോശയുടെ കസേരയിലിരിക്കുന്നത്. മോശയുടെ കസേരയിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രബോധകരായിട്ടാണ് അവരിയ്ക്കുന്നത്. മോശയെപ്പോലെ മോശയില്ല, ഇപ്പം മോശയ്ക്ക് പകരം മോശയുടെ പിന്തുടർച്ചക്കാരായി മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ അവരുടെ പ്രത്യേകത എന്താ? ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ പോലും കുറിച്ച് പോലും അവർക്കറിവില്ല. എന്നാലും അവർ ഞങ്ങൾക്കാണ് എല്ലാം അറിയാവുന്നത്, ഞങ്ങൾ പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയാം. വാസ്തവം പറഞ്ഞാൽ ഈശോ ഇവിടെ ഒരു അവരെ കളിയാക്കുകയാണ്. മോശയുടെ ഈ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചവരെ ഞാൻ ചോദ്യം ചോദിച്ചവരെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇവരൊക്കെയാണ് ഈ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അവർക്കൊക്കെ എത്രമാത്രം അറിവുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എന്നാലും അറിവില്ലെങ്കിലും അറിവുള്ളവരെ പോലെയാണ് അവർ നടിക്കുന്നത്. ആ അവർ പറയുന്ന കാര്യങ്ങൾ എന്തുമാത്രം തെറ്റാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് അവരുടെ പ്രവൃത്തികളും. പറയുന്ന പോലെ അവർ പ്രവർത്തിക്കുന്നില്ല. അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ അതൊന്നും അവർ പ്രവർത്തിക്കുന്നില്ല. അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്, അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല. അവർ നല്ല കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ അതാണ് കാപട്യം. പറയുന്ന പ്രവർത്തിക്കാതിരിക്കുന്നതാണ് കാപട്യം. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുപിരനക്കാൻ പോലും തയ്യാറാകുന്നില്ല. അവർ ഈ നിയമജ്ഞരും പണ്ട് ഇവരുടെ നേതാക്കന്മാർ, യഹൂദജനത്തിൻ്റെ സാധാരണ യഹൂദജനത്തിൻ്റെ നേതാക്കന്മാർ എന്താ ചെയ്യുന്നത്? അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ പക്കൽ ചുമലിൽ വെച്ച് കൊടുക്കുകയാണ്. അവർ ജനങ്ങളുടെ മേത്ത് ഓരോ ദിവസവും പുതിയ പുതിയ ചുമടുകൾ വെച്ച് കൊടുക്കുകയാണ്. എന്താണ് ഈ പുതിയ പുതിയ ചുമടുകൾ? വചനത്തിൻ്റെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ, അല്ലെങ്കിൽ പഴയ വ്യാഖ്യാനങ്ങൾ, അതൊക്കെ പൊടിതട്ടി എടുത്ത് ജനങ്ങളുടെ മനസ്സിൽ മേലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് വചനത്തിന് അർത്ഥം, ഇതാണ് നിങ്ങളിത് പാലിക്കണം, അത് ചെയ്യണം, ആ ആചാരം ചെയ്യണം, ഈ ആചാരം ചെയ്യണം, ഇല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ജീവിതം വചനവിരുദ്ധമായി തീരുമെന്ന് പറഞ്ഞ് പഴയ വ്യാഖ്യാനങ്ങളെല്ലാം പൊടിതട്ടി എടുത്ത് ജനങ്ങളുടെ മേൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അതാണ് പുതിയ ഭാരം ചുമത്തുക എന്ന് പറയുന്നതാണ്. പരിസ്ഥിതിയുടെ പരിപാടി ഇതൊക്കെ തന്നെ, പഴയ ആചാരങ്ങളുടെയൊക്കെ പൊടിതട്ടി മാറ്റി അതൊക്കെ കൊണ്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജെറൂസലം ദേവാലയമൊക്കെ നശിപ്പിക്കുക. ഈ പരിസരയുടെ പ്രത്യേകത എന്താണ്? ജെറൂസലം ദേവാലയത്തിൽ പുരോഹിതന്മാർ അനുഷ്ഠിച്ചിരുന്ന ആചാരങ്ങൾ, അതായത് ശുദ്ധീകരണ നിയമങ്ങളൊക്കെ ജനങ്ങളെ കൊണ്ട് അവർ നിർബന്ധിച്ച് ചെയ്യിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുമായിരുന്നു, ജനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വാസ്തവത്തിൽ ആ ശുദ്ധീകരണ നിയമങ്ങളൊക്കെ ആര് മാത്രമാണ് ചെയ്യേണ്ടിയിരുന്നത്? പുരോഹിതം മാത്രമാണ് ചെയ്യേണ്ടിയിരുന്നത്. പുരോഹിതന്മാർ പോലും എപ്പോഴും ചെയ്യേണ്ടിയിരുന്നില്ല, അവർ ബലിയർപ്പണത്തിന് വരുമ്പോൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പുരോഹിതന്മാർ ബലിയർപ്പിക്കാൻ വരുമ്പോൾ മാത്രം ചെയ്യേണ്ടിയിരുന്ന ശുദ്ധീകരണ കർമ്മങ്ങളൊക്കെ ഫരിസേയർ സ്ഥിരം ചെയ്യുമായിരുന്നു. അവർ പുരോഹിതന്മാരല്ല, എന്നവരെ അവർ സ്ഥിരം ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല ജനങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു, കാരണം അവർ വിചാരിച്ചിരുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടൊക്കെ രക്ഷപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ കർക്കശമായിട്ട് നടപ്പാക്കുന്നതിലൂടെ ജനങ്ങളുടെ മേൽ അവർ ഭാരം ചുമത്തുകയാണ്. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഒരു വിധത്തിൽ അവരെ സഹായിക്കുകയല്ല, അവർ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണ്. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. പുരോഹിതന്മാരെ പോലെ തന്നെ അവർ ജീവിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളും പുരോഹിതന്മാരെക്കാളോട്ട് മോശമല്ലെന്നും ഞങ്ങളൊക്കെ വിശുദ്ധന്മാരാണെന്നും ദൈവത്തിൻ്റെ ജനമാണെന്നും ഒക്കെ എല്ലാവരും അംഗീകരിക്കണം. അതിനുവേണ്ടിയിട്ട് അവരിതെല്ലാം ചെയ്യുന്നു എന്ന് ഈശോ പറയുകയാണ്. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. ആ ഇതൊന്നും ദൈവം പറയാത്ത കാര്യമൊന്നുമല്ല കേട്ടോ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതൊരടയാളമായിട്ട് നെറ്റിയിൽ ധരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെയും നിയമപ്രവർത്തന പുസ്തകത്തിലെയും 3 ഭാഗങ്ങൾ ഈ യഹൂദന്മാർ ചെറിയ തോൽപ്പെട്ടിയിലാക്കി നെറ്റിയിൽ ഇങ്ങനെ കെട്ടിവെക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ദൈവം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവരോട്, നിങ്ങളിതൊരു അടയാളമായിട്ട് നെറ്റിപ്പട്ടയായിട്ട് ധരിക്കണമെന്ന് ദൈവമോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരതുപോലെ വചനം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഓർക്കാൻ, പ്രത്യേകിച്ച് അത് സ്നേഹത്തിൻ്റെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള നീന്തിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക എന്ന് പറയുന്ന ആ കൽപ്പനകളൊക്കെ അടങ്ങിയ ഭാഗം, 3 ബൈബിൾ ഭാഗങ്ങൾ അവർ ഇതേപോലെ ചുരുളുകളിലാക്കി എഴുതി തോൽ പെട്ടിയിലാക്കി ആ പെട്ടി ഇവിടെ നെറ്റിയിൽ ധരിക്കുമായിരുന്നു, കെട്ടിവെക്കുമായിരുന്നു. അത് അവർ ചെയ്തതെന്താണ്? അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതി കൂട്ടുന്നു. അപ്പോൾ വെറുതെ അവർ ചെറിയൊരു പെട്ടിയല്ല, വലിയ പെട്ടിയായിട്ട് കൂട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കാണണം, ഞങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചിട്ടമായിട്ട് ചെയ്യുന്നു എല്ലാവരും കാണണം. അതിനു വേണ്ടിയിട്ട് അവർ വലിയ പെട്ടിയിലാക്കി അവർ ധരിക്കുമായിരുന്നു. അതുപോലെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുന്നു. പഴയ നിയമത്തിൽ യഹൂദരെ ദൈവം ആഹ്വാനം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മേലങ്കിയുടെ 4 അറ്റത്തും തൊങ്ങലുകൾ വെക്കണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഒരു രാജകീയ ജനമാണ്, പുരോഹിത ജനമാണ് എന്ന് നിങ്ങളെ തന്നെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ദൈവം അതിന് കാരണമായിട്ട് പറയുന്നത്.
ഇവരെന്ത് ചെയ്യും, തൊങ്ങലുകൾ നീളം കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കും. കാരണം അപ്പോൾ ഈ എത്ര തീക്ഷ്ണമായിട്ടും എത്ര തീവ്രമായിട്ടും എത്ര വിശ്വസ്തയോടും കൂടിയാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ ഇവർ പാലിക്കുന്നത് എന്ന് മറ്റു ജനം കാണുകയും പറയുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണോ, തൊങ്ങലുകൾ നീട്ടം കൂട്ടുക അല്ലെങ്കിൽ ഇത് പട്ടക്കിച്ചിരി വീതി കൂട്ടുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അതൊക്കെ ആർക്കും സാധിക്കുന്നതാണ്. പക്ഷേ അതൊക്കെ തന്നെയാണ് ഇവർ, അത് മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈശോ പറയാൻ. വീണ്ടും ഈശോ പറയുകയാണ്, നഗരവീഥികളിൽ അല്ല വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു, റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കും ഇത് ഫരിസേർക്ക് മാത്രം ഫരിസേരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയല്ല കേട്ടോ, ഇത് നമ്മളെക്കുറിച്ചും നമ്മളെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളെല്ലാം ഇങ്ങനെ, നമ്മളും ഒക്കെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനം നമുക്ക് ആഗ്രഹമുണ്ട്, പ്രധാന പീഠം ആഗ്രഹമുണ്ട്, നഗരവീഥിയിൽ അഭിവാദനം, നമ്മൾ പോകുന്ന വഴിക്ക് ആൾക്കാരൊക്കെ നമ്മളെ ഗ്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വിളിച്ച് കുശലം പറയുകയാണെങ്കിൽ നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. മറ്റുള്ളവർ അംഗീകരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അവരെ. അപ്പോൾ ഈശോ അത് ഇവരുടെ മാത്രം പ്രത്യേകതയായിട്ട് പറയുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. റബ്ബി അവരുടെ ഗുരുക്കന്മാരെല്ലാം റബ്ബി എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. യഹൂദ റബ്ബിമാരെന്നാണല്ലോ നമ്മൾ പറയുക. റബ്ബി എന്ന വാക്കിൻ്റെ ശരിക്കും അർത്ഥം എൻ്റെ വലിയവൻ എന്നാണ്. വലിയവനായവൻ, എൻ്റെ വലിയവനായവൻ, വലിയവൻ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ റബ്ബി എന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ അവരെന്താണ് അംഗീകരിച്ചിരുന്നത്? ഓ, അയാൾ വലിയ ആളാണ്, വലിയ പണ്ഡിതനാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റബ്ബി എന്ന് ഒരാൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി, എല്ലാവരും എന്നെ വലിയവനായിട്ട് അംഗീകരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ സഹോദരന്മാരാണ്, റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, നിങ്ങൾ സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവ് എന്ന് വിളിക്കരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ഈ പിതാക്കന്മാരുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിസരമാർ ജനങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. അവരെ കൊണ്ട് പൊറുതിമുട്ടിയതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങളിനി ആരെയും പിതാവ് എന്ന് വിളിച്ച് പുറകെ നടക്കണ്ട, നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്, അവൻ്റെ ഇഷ്ടം നിറവേറ്റുക. അല്ലാതെ ഈ പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യങ്ങൾ പാലിച്ച് അതിൻ്റെ പിന്നാലെ നടക്കണ്ടെന്ന് ഈശോ ഈശോ പറഞ്ഞത് അവരുടെ ഭാരം ലഘൂകരിച്ച് കൊടുക്കുന്നതാണോ? നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥന പിതാവാണ്, അല്ലാതെ യഹൂദ സമൂഹത്തിലെ ഈ പാരമ്പര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഈ പൂർവ്വപിതാക്കന്മാരൊന്നും അല്ല എന്ന് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. അപ്പോൾ ഈശോ ഇങ്ങനെ ഈശോ പറയുമ്പോൾ നേതാവ് ഉണ്ടാകാൻ പാടില്ല, റബ്ബി ഉണ്ടാകാൻ പാടില്ല, റബ്ബിന്ന് വിളിക്കാൻ പാടില്ല, പിതാവെന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിലൂടെ ഈശോ വ്യക്തമാക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ നേതാക്കന്മാരുണ്ടാകാൻ പാടില്ലെന്നോ പഠിപ്പിക്കുന്നവരുണ്ടാകാൻ പാടില്ലെന്നോ ഒന്നുമല്ല. പിന്നെന്താണ്? പഠിപ്പിക്കുന്നവരും നേതാക്കന്മാരും തങ്ങളെ തന്നെ വലിയവരായിട്ട് കാണരുത്. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ് ഈശോ പറഞ്ഞിട്ടല്ലേ. നിങ്ങൾ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. പഠിപ്പിക്കാം, പക്ഷേ എനിക്കെല്ലാം അറിയാമെന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കരുത് പഠിപ്പിക്കുന്നത്. പിന്നെയോ, ഞാൻ ചെയ്യുന്ന എളിയ ശുശ്രൂഷ, വചനം പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു അവസരം, അത് ഒരു ഒരു എളിയ ഒരു ശുശ്രൂഷ മനോഭാവത്തോടുകൂടെ ഒരു സഹായം അല്ല, ഞാനിവിടെ ശുശ്രൂഷിക്കുകയാണ്, അവനെ വചനത്തിൽ വളർത്താനായിട്ട് സഹായം ചെയ്ത് കൊടുക്കുകയാണ്. ആ ശുശ്രൂഷ മനോഭാവത്തോടെ, അല്ലാണ്ട് എനിക്കിതെല്ലാം കൃത്യമായിട്ട് അറിയാമെന്നുള്ളൊരു അഹങ്കാരത്തോടുകൂടി ആയിരിക്കരുത്. ഒരു ശുശ്രൂഷേൻ്റെ മനോഭാവത്തോട് നിങ്ങൾ ചെയ്യുക. നേതാക്കന്മാരെന്ന് പറയുമ്പോൾ നയിക്കാൻ, പ്രൊട്ടക്ട്, സംരക്ഷിക്കാൻ ഒക്കെ കടപ്പെട്ടവരാണ്. പക്ഷേ അതൊരു ശുശ്രൂഷയാണ്, അല്ലാതെ അവരുടെ മേലെ അധികാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാവരും എൻ്റെ താഴെയാണ്, എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കരുത്. പകരം ഇവരെയൊക്കെ സംരക്ഷിക്കാനും നയിക്കാനും ഒക്കെ ഉള്ള ഒരു ശുശ്രൂഷയാണ് എൻ്റെ എന്നുള്ള രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന മനോഭാവങ്ങളുടെ വ്യത്യാസമാണ്. അല്ലാതെ ഒരാളെ നമ്മൾ അപ്പനെന്ന് വിളിക്കുന്നതോ പിതാവെന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ റബി എന്ന് വിളിക്കുന്നതോ അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല. ആദിമ സഭയിൽ തന്നെ നേതാക്കന്മാരുണ്ടായിരുന്നു, ഡീക്കന്മാരുണ്ടായിരുന്നു, പ്രസ്ബിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ബഹുമാനിക്കാനായിട്ട് അപ്പസ്തോലന്മാർ തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ബഹുമാനിക്കേണ്ട ഒരു ബഹുമാനിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ സമൂഹത്തിൽ നേതാക്കന്മാരൊന്നും ഉണ്ടാകണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള നിരയിലും പ്രബോധ നിരയിലും ഉള്ള ആളുകളൊക്കെ ഈ ശുശ്രൂഷയുടെ മനോഭാവത്തോടുകൂടി വേണം അത് ചെയ്യാൻ എന്ന് ഈശോ ഉത്ബോധിപ്പിക്കുകയാണ്. ഇനി വരുന്ന ഭാഗം എന്തുവാണ്? ഈ സുവിശേഷത്തിലെ ഏറ്റവും ശക്തമായ വിമർശനമാണ്. ഒരുപക്ഷെ ഈശോയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിമർശനം. ഈശോ വിളിച്ച് പറയുന്നത് എന്താണ്? കപട നാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേരെ, നിങ്ങൾക്ക് ദുരിതം. ഒരു തവണയെന്നല്ല പറയണം, ഏഴ് തവണ ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് ദുരിതം. ഏഴ് തവണ, ഏഴെന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യയാണല്ലോ. അവർക്ക് പൂർണ്ണമായ ദുരിതം ഈശോ പ്രഖ്യാപിക്കുകയാണ്. അഷ്ടസൗഭാഗ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ. ആ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സപ്ത ദുരിതങ്ങളാണ്. ഈശോ പറഞ്ഞു നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയാണ്. അതുവഴി എന്താ ഈശോ ചെയ്യുന്നത്? നമുക്ക് തോന്നി ഈശോയ്ക്ക് എങ്ങനെ ആൾക്കാരോട് ദുരിതം പറയാൻ പറ്റുക? ഇത് ഈശോ ശപിക്കുകയല്ല, ഈശോ ശപിക്കുകയല്ല. പിന്നെ എന്താണ്? ഈശോ നിത്യവിധിയാളനായിട്ട് വിധി പ്രസ്താവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതമൊക്കെ വന്ന് പെടട്ടെ എന്ന് ഈശോ പ്രാകുകയല്ല, പകരം
നിങ്ങളുടെ തിന്മകളിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് മേൽ ദുരിതം വരുത്തി വെച്ചിരിക്കുന്നു എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ തിന്മയ്ക്കുള്ള ശിക്ഷ നിത്യവിധിയാളനായ ഈശോ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. അത് കാരണം ഈശോ ചുമ്മാ ദുരിതം എന്ന് പറയുകയല്ല, ഓരോ പ്രാവശ്യം ദുരിതം പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള കാരണവും ഈശോ പറയുന്നുണ്ട്. ഈശോ പറയുന്നുണ്ടോ, കപടനാട്ടിക്കര നിയമത്തിൻ്റെ പരിസരം നിങ്ങൾക്ക് ദുരിതം എന്നിട്ട് കാരണം പറയുകയാണ്. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. ഇവർ പ്രവേശിക്കാതിരിക്കുന്നത് തന്നെയാണ് മറ്റുള്ളവർ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണം. ദൈവത്തെ പ്രവേശിക്കുന്ന ഒരു ജീവിത രീതി അല്ല ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് ദൈവരാജ്യത്തിലുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് അവരും പ്രവേശിക്കുന്നില്ല. അങ്ങനെയാണ് അവർ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ മറ്റുള്ളവർക്ക് മുന്നിൽ അടച്ചു കളയുന്നത്. ദുഷ്പ്രവൃത്തികൾ, ദുഷ്പ്രേരണകൾ, അല്ലെങ്കിൽ ദുർമാതൃക. വീണ്ടും ഇവരുടെ പ്രധാന പ്രശ്നം എന്താണ്? ഇവർ കപടനാട്ടിക്കാരനാണ് ഈശോയെ വിളിക്കുന്നത്. ഈശോ അവരെ വിളിക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കാത്തവർ, വെറും മുഖം മൂടി ധരിച്ച് നടക്കുന്നവർ, മനുഷ്യരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് നന്മയുടെ മുഖം മൂടി ധരിച്ച് ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, അവരാണ് കപടനാട്ടിക്കാർ. ഈ കാപട്യത്തെയാണ് ഈശോ ഇവിടെ വെറുക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും. രണ്ടാമത് ഈശോ പറയുന്നു, കപടനാട്ടിക്കാര നിയമത്തിൻ്റെ പരിസരം നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു, ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ ഇരട്ടി നരകസന്തതി ആക്കി തീർക്കുന്നു. ഇവർ മിഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ തീക്ഷ്ണതയുള്ളവരാണ്. തങ്ങളുടെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരെയൊക്കെ കുറേ പേരുണ്ടാക്കാം, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ വളരെ തീക്ഷ്ണതയോടെ മിഷൻ പ്രവർത്തനം നടത്തും. പക്ഷേ അങ്ങനെ മിഷൻ പ്രവർത്തനം നടത്തി ഇവരുടെ കൂടുതൽ ആളെ ചേർത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കുന്നു. നിങ്ങൾ ഇവരുടെ മറ്റ് വിഭാഗങ്ങളുമായിട്ട് സേവകളുടെ പ്രത്യേകത വ്യത്യാസം അവർ പാരമ്പര്യങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്, പാരമ്പര്യങ്ങൾ അച്ചട്ടമായിട്ട് പാലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിരയിലേക്ക് ഇവർ ശിശുഗണത്തെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ശിശുഗണ എന്താ സംഭവിക്കുന്നത്? ശിശുഗണ ഇവരുടെ ഗുരുക്കന്മാരെക്കാൾ കടുത്ത പാരമ്പര്യവാദികളായിട്ട് മാറും. അതുവഴി അവർ ഇരട്ടി നരകസന്ധികളായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവവചനത്തെ ഉപേക്ഷിച്ച് പോലും പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരായിട്ട് മാറുകയാണ് ഫരിസേയുടെ ശിഷ്യന്മാർ. അങ്ങനെയാണ് ഫരിസേയരേക്കാൾ ഇരട്ടി നരകശിക്ഷയ്ക്ക് അവരുടെ സന്ധികൾ അഥവാ അവരുടെ ശിഷ്യന്മാർ ഇരയായിട്ട് തീരുന്നത്. വീണ്ടും ഈശോ പറയുന്നു, അന്ധരായ മാർഗദർശികൾ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ടാണേട്ടോ ഒന്നുമില്ല, ദേവാലയ സ്വർണത്തെ കൊണ്ടാണേട്ടാൽ അവൻ കടപ്പെട്ടനും. അതായത് ആണയിട്ട് കഴിയുമ്പോൾ തന്നെ അവർ അതിന് ചിലക്ക് ലൂപ്പ് കുറച്ച് കുറച്ച് പഴുതുകൾ കണ്ടുപിടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ വലിയ ശബ്ദം ചെയ്തു, പക്ഷേ ആ ശബ്ദം അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാനുള്ള പഴുതുകൾ ഇട്ട് തന്നെയാണ് അവർ ശബ്ദം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ശബ്ദം പോലും സ്വാർത്ഥപൂർണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റുള്ളവരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഈശോ പറയുകയാണ്. വീണ്ടും ഈശോ പറയുന്നു, കപടനാട്ടിക്കാരെ നിയമത്തിൻ്റെ പരിസരം നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതകുപ്പ്, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്ത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അപ്പോൾ ഇവർ ഈ ദശാംശം കൊടുക്കണം എന്നുള്ളത് ബൈബിളിലെ നിയമമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പുരോഹിത ഭൂമിയിൽ അവകാശമില്ലാതിരുന്ന, രാജ്യത്ത് അവകാശമില്ലാതിരുന്ന ലേവി ഗോത്രത്തിലും അവർ അതിലുള്ള പുരോഹിതന്മാരുടെയൊക്കെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ദശാംശം എന്നുള്ള ഒരു സംവിധാനം ദൈവം ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ബൈബിളിൽ തന്നെ, പഴയ നിയമത്തിൽ തന്നെ ദശാംശത്തെക്കുറിച്ച് ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള നിബന്ധനകളാണ് ഉള്ളത്. ചില ഭാഗത്ത് കാണുന്നത് എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കണമെന്നാണ്. മറ്റു ചില ഭാഗങ്ങളിൽ കാണുന്നത് ഈ ധാന്യവിളകളുടെയും എണ്ണയുടെയും വീഞ്ഞിൻ്റെയും ദശാംശം കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ ഫരിസേയന്മാർക്ക് സംശയം, ഏതാ ശരിക്കും ചെയ്യേണ്ടത്? എല്ലാത്തിൻ്റെയും കൊടുക്കണം, അതായത് ഈ മൂന്നാല് ഐറ്റത്തിൻ്റെ മാത്രം കൊടുത്താൽ മതിയോ? ഏതായാലും ദൈവത്തിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിക്കണ്ട എന്ന് കരുതി അവർ എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിൽക്കുന്ന തുളസി, ചതകുപ്പ, ജീരകം ഇങ്ങനെ എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കും. അപ്പോൾ അവരുടെ വിചാരം എന്നാ? ഓ, ദൈവകൽപ്പനകൾ പൂർണ്ണമായിട്ട് പാലിക്കുന്നവരാണ്. പക്ഷേ എന്നിട്ട് അവർ ലംഘിക്കുന്നത് എന്താ? നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത. അത് നിയമത്തിൻ്റെ സമ്മറിയായിട്ടാണ് ഇവിടെ പറയുന്നത്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പഴയ നിയമത്തിൻ്റെ സംഗ്രഹമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നീതി, കാരുണ്യം, വിശ്വസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളോടുള്ള, അതുപോലെ ദൈവത്തോടുള്ള വിശ്വസ്തത. ഇതൊക്കെ നിങ്ങൾ അവഗണിക്കും. അപ്പോൾ ഈ ചതകുപ്പയുടെയും ജീരകത്തിൻ്റെയൊക്കെ എടുത്തുകൊണ്ട് ദേശാംശം കൊണ്ട് പള്ളിയോട്ട് ദേവരത്തോടെയും അവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ വലിയ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായിരുന്ന. പക്ഷേ ദൈവം നോക്കുന്ന ഇവരുടെ ജീവിതത്തിൽ നീതി, കാരുണ്യം, വിശ്വസ്തതയൊക്കെ ഉണ്ടാകുന്നുള്ളതാണ്. അതില്ല. ഇങ്ങനെ ദൈവം അവരെ, ഈശോ അവരെ കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് അത് അവസാനിക്കുമ്പോൾ ഈശോ പറയുന്ന കണ്ടില്ലേ, കപടനാട്ടിക്കാരായ നിയമജനെ പരിസരം നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകം അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതകാലത്ത് ഇങ്ങനെ ജീവിച്ച് അവർ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരുടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന്. അതായത് ഞങ്ങളുടെ പൂർവികരേക്കാൾ നല്ലവരാണ് തങ്ങൾ എന്നുള്ള ഒരു ഒരു എന്താണ് പൂർവികരെ എന്തൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സാണ് ഈ ഫരിസേയന്മാർക്ക് ഉള്ളത് എന്നാണ് ഈശോ ഇവരെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഈശോ എന്താ പറയുന്നത് ഇവരെ? നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. വെള്ളയടിച്ച കുഴിമാടം എന്ന് പറയാൻ കാരണം ജെറൂസലത്ത് തിരുനാളിൻ്റെ അവസരത്തിൽ ആ കുഴിമാടങ്ങളൊക്കെ പെട്ടെന്ന് വെള്ളയടിച്ചിടും. എന്തു വേണ്ടിയിട്ടാണ്?
ദൂരെ നിന്നുള്ള വരുന്ന യഹൂദർക്ക് അറിയില്ലല്ലോ എവിടെയൊക്കെ കുഴിമാടുള്ളതെന്ന്. അപ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കുഴിമാടത്തിൽ അവരറിയാതെയാണെങ്കിലും ചവിട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അശുദ്ധരാകും. അപ്പോൾ അവർക്ക് പെസഹ തിരുനാൾ ആഘോഷിക്കാൻ പറ്റില്ല. വളരെ ദൂരെ നിന്ന് പെസഹ തിരുനാൾ ആഘോഷിക്കാനായിട്ട് വലിയ താല്പര്യത്തോട് വരുന്ന ആൾക്കാർ അറിയാതെ ഒരു കുഴിമാടത്തിൽ കലറിയെ ചവിട്ടി അശുദ്ധരായി തിരിയുന്ന വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ജെറൂസലത്തെ യഹൂദർ പെരുന്നാൾ എടുക്കുമ്പോൾ തന്നെ അവിടെയുള്ള കുഴിമാടങ്ങളെല്ലാം കൃത്യമായിട്ട് വെള്ളയടിച്ചിടും. അപ്പോൾ ഈശോ ഈ ഫരിസേരെ വിശേഷിപ്പിക്കുന്ന വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. കണ്ടാൽ നല്ല രസം, ആ വെള്ളയടിച്ചതല്ലേ, കണ്ടാൽ നല്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അശുദ്ധരാകും. അപ്പോൾ കാഴ്ചയിൽ ആകർഷ്ടരാണ്, ആകർഷണീയമായ വ്യക്തിത്വമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾ, അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ അവർ ചീത്തയാവുകയാണ്. നമ്മുടെ സംസർഗം കൊണ്ട് മറ്റുള്ളവർ ചീത്തയാകുന്നുണ്ടെങ്കിൽ, കുറേ കൂടി മോശമാകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. മറ്റുള്ളവരെ അശുദ്ധരാക്കുന്ന, പുറമേ നന്നായിട്ട് കാണപ്പെടുകയും അകമേ അശുദ്ധി നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന വെള്ളയടിച്ച കുഴിമാടങ്ങളാണ് നമ്മൾ എന്നാണ് ഇതിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുക. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഈ ഫരിസേർക്ക് എത്ര മോശക്കാരാണെന്ന്. സ്നേഹമുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് ഫരിസേർക്കെതിരായിട്ടുള്ള ഒരു ആരോപണമായിട്ട് വിമർശനമായിട്ട് നമ്മൾ കാണരുത്. അത് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യർത്ഥമാണ്. ഇത് നമുക്കെതിരെയുള്ള ഈശോയുടെ വിമർശനമായിട്ട് നമ്മൾ കാണണം. നമ്മൾ ആത്മവിമർശനം നടത്തണം. ഈ ഫരിസേരിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ ഈശോ ഇവിടെ ഈശോയുടെ എതിരാളിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഫരിസേരും നിമജ്ജനുമല്ല, കാപഠ്യമാണ്. ഈ കാപഠ്യം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ ഇത്തന്നെ വിലയിരുത്തണം. എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. എന്നാലേ ഉള്ളൂ ഈ വചനഭാഗത്തിന് പ്രയോജനമുള്ളൂ, അത് നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യുകയുള്ളൂ. എന്നിട്ട് ഇതെങ്ങനെ അവസാനിക്കണമെന്ന് കാണുന്നത്, ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഈശോ എങ്ങനെയാണ് ഈ തൻ്റെ ഇവരോടുള്ള ഈ വിമർശനങ്ങളെ അവസാനിക്കുന്നത്? യേശു ജെറൂസലമിനെ കുറിച്ച് വിലപിക്കുകയാണ്. ജെറൂസലം ജെറൂസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിഴി കാത്തുകൊള്ളുന്ന പോലെ നിന്റെ സന്ധ്യയിൽ ഒരുമിച്ച് കൂടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നീ വിസ്മരണ്ടോ. ഈശോ കരയുകയാണ്. അപ്പോൾ ഈശോ ദേഷ്യവും അരിശവും പ്രതികാര ചിന്തയും കൊണ്ട് പറയുന്ന വാചകങ്ങളല്ല 23 അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെയോ, ഈശോയുടെ സങ്കടം കൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കാനായിട്ട് എന്തുമാത്രം പരിശ്രമിച്ചു, നിങ്ങളത് വിസമ്മതിക്കുന്നു എന്ന് ഈശോ സങ്കടത്തോടെ പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈശോ വിമർശനം ഉതിർക്കുന്നത് തന്നെ അവർ നശിക്കാൻ വേണ്ടിയിട്ടല്ല, അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇത്ര ശക്തമായിട്ട് അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ മനോഭാവം സ്നേഹത്തിൻ്റെ മനോഭാവമാണ്, രക്ഷിക്കുന്നതിനുള്ള അഭിവാഞ്ചിയാണ് നമ്മളിവിടെ കാണാൻ. നമുക്ക് ഇന്നത്തെ ഈ വചനഭാഗം അവസാനിപ്പിക്കാം ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി. സ്നേഹമുള്ള ഈശോയെ, ഇന്നത്തെ ഈ വചനഭാഗത്തിലൂടെ കാപഠ്യത്തെ അവിടെ നിന്ന് എത്രമാത്രം ശക്തമായി വെറുക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവരാണ് ഞങ്ങൾ, ക്രൈസ്തവമായ നാമം പേറുന്നവരാണ് ഞങ്ങൾ, ക്രൈസ്തവമായ മൂല്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ് ഞങ്ങൾ, ക്രൈസ്തവമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനും പരത്താനും ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഈ മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. ഞങ്ങൾ പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ അത് ഞങ്ങളെ കപടന്മാരാക്കി മാറ്റുന്നു എന്ന് നീ എന്നുള്ള തിരിച്ചറിവ് നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാപഠ്യം തിരിച്ചറിഞ്ഞ് അവയെ ഒഴിവാക്കാനും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ പറയുന്നവ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങോട്ടുള്ള വിശ്വസ്തത തെളിയിക്കാനും അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ വിമർശനങ്ങൾ, ഞങ്ങൾ ഇന്ന് കേട്ട വിമർശനങ്ങൾ ഞങ്ങൾക്ക് തന്നെ എതിരുള്ള അങ്ങയുടെ സ്നേഹ വിമർശനങ്ങളായി മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. I don't know.